السلام عليكم، صباح الخير، كيف الحال انتم؟ زين؟ الحمد لله. കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്നൊരു ചിത്രകഥയാണ് പഠിക്കുന്നത്. ഖിസ്സത്തുൻ സുവരിയ. ലിക്കുല്ലി അൽമിൻ ഫലലുൻ. ലിക്കുല്ലി അൽമിൻ, ഏതൊരു അറിവിനും ഫലലുൻ, ശ്രേഷ്ഠതയുണ്ട്. ഏതൊരു അറിവും, ഒരു ചെറിയ അറിവാണെങ്കിൽ പോലും അതെന്താണ്? ഫലലുൻ, അതിനും ഒരു ശ്രേഷ്ഠതയുണ്ട്. മറത്തൻ റക്കിബ സലാസത്തു ഔലാദിൻ കാരിബൻ വ അറാദു അയ്യസ്ഹറു മിൻ സ്വാഹിബിൽ കാരിബി. മറത്തൻ, ഒരിക്കെ റക്കിബ കയറി, സലാസത്തു ഔലാദിൻ, സലാസത്ത് മൂന്ന്, ഔലാദിൻ മൂന്ന് കുട്ടികൾ, വലതിൻ്റെ ജമാണ് ഔലാദ്, വലതിൻ ഒരു കുട്ടി, ഔലാദ് കുട്ടികൾ. സലാസത്തു ഔലാദിൻ, മൂന്ന് ആൺകുട്ടികൾ എവിടെയാണ് കയറിയത്? കാരിബൻ, ഒരു വള്ളത്തിൽ കയറി. ചിത്രം കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഒരു പുഴയാണ്, അവിടെ ഒരു വള്ളക്കാരൻ നിൽപ്പുണ്ട്, ഒരു വള്ളമുണ്ട്, കാരിബുണ്ട്, അതിനകത്തേക്ക് രണ്ട് കുട്ടികൾ അതിലിരിപ്പുണ്ട്, ഒരാൾ അതിലേക്ക് കയറാനായിട്ട് പോകുന്നു. മറത്തൻ, ഒരിക്കെ റക്കിബ കയറി, സലാസത്തു മൂന്ന് ഔലാദിൻ മൂന്ന് കുട്ടികൾ, കാരിബൻ ഒരു വള്ളത്തിൽ, വ അറാദു അവരുദ്ദേശിച്ചു, അറാദ ഉദ്ദേശിച്ചു, അറാദു അവരുദ്ദേശിച്ചു, അൻ യസ്ഹറു അൻ യസ്ഹറു കളിയാക്കാൻ, അവർ കളിയാക്കാനായിട്ട് ഉദ്ദേശിച്ചു, യസ്ഹറ കളിയാക്കുക, യസ്ഹറു അവർ ഉദ്ദേശിച്ചു, മിൻ സ്വാഹിബിൽ കാരിബ്, ആരെയാണ്? കാരിബ് വള്ള, സ്വാഹിബിൽ കാരിബ് വള്ളക്കാരൻ, വള്ളക്കാരനെ കളിയാക്കാമെന്ന് അവർ വിചാരിച്ചു. വള്ളത്തിൽ കയറിയിട്ട് മൂന്ന് കുട്ടികൾ, അവർ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. വള്ളക്കാരൻ അവരെ പുഴ കടത്താനായിട്ട് വള്ളത്തിൽ കയറുകയാണ്. ആ സമയത്ത് വള്ളക്കാരനെ കളിയാക്കാം എന്ന് ഈ കുട്ടികൾ വിചാരിക്കുകയാണ്. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി വളരെ രഹസ്യമായി പ്ലാൻ ചെയ്ത് ചോദിക്കുകയാണ്, ഹൽ തഅരിഫു ഇൽമൽ ഹിസാബ്, ഹൽ തഅരിഫു, ഹൽ ഉണ്ടോ ആണോ എന്നൊക്കെയാണ്. ഹൽ തഅരിഫു, നിങ്ങൾക്ക് അറിയാമോ, ഹൽ തഅരിഫു എന്ന് പറഞ്ഞാൽ അറിയുക, ഹൽ തഅരിഫു നിങ്ങൾക്കറിയാമോ, ഇൽമൽ ഹിസാബ് ഗണിതശാസ്ത്രം നിങ്ങൾക്കറിയാമോ, നിങ്ങളൊരു വള്ളക്കാരനല്ലേ, നിങ്ങൾക്ക് ഈ ഗണിതശാസ്ത്രമൊക്കെ അറിയാമോ, ഇൽമൽ ഹിസാബ് ഗണിതശാസ്ത്രമൊക്കെ നിങ്ങൾക്ക് അറിയാമോ. അപ്പോൾ അദ്ദേഹം എന്താ പറയുന്നേ, ഇല്ല എനിക്കറിയില്ല, ഒരു വള്ളക്കാരനല്ലേ, ഒരു പാവം പിടിച്ച ഒരു വള്ളക്കാരനാണ് അദ്ദേഹം. അദ്ദേഹം എന്താ പറയുന്നേ, ഇല്ല എനിക്കറിയില്ല, ഹൽ തഅരിഫു ഇൽമൽ ഹിസാബ് താങ്കൾക്ക് ഗണിതശാസ്ത്രം അറിയാമോ. വള്ളക്കാരൻ എന്താ പറയുന്നേ, ലാ ഇല്ല. അപ്പോൾ ഔലാദ് എന്താ പറയുന്നേന്നോ അദ്ദേഹത്തോട്, ഖദ് ഖയ്യഅത റുബുഉ ഹയാതിക, ഖദ് ഖയ്യഅത, താങ്കൾക്ക് അതറിയത്തില്ലല്ലോ, അപ്പോൾ ഖയ്യഅത, അത് പാഴാക്കി കളഞ്ഞു, റുബുഉ ഹയാതിക താങ്കളുടെ ജീവിതത്തിൻ്റെ, ഹയാത്ത് ജീവിതം, ഹയാത്തിക താങ്കളുടെ ജീവിതത്തിൻ്റെ, റുബുഉ നാലിലൊരു ഭാഗം, റാബിഉ റുബുഉ അർബഉ നാല്, റുബുഉ നാലിലൊരു ഭാഗം അത് പാഴാക്കി കളഞ്ഞു. അദ്ദേഹത്തെ അങ്ങനെ വെറുതെ വിടാനൊന്നും അവർക്ക് ഉദ്ദേശമില്ല. അവരടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഹൽ തഅരിഫു ഇൽമൽ ജഅഫറാനിയ, ഹൽ തഅരിഫു താങ്കൾക്കറിയാമോ ഇൽമൽ ജഅഫറാനിയ, ജോഗ്രഫി അറിയാമോ. അപ്പോഴും അദ്ദേഹം എന്താ പറയുന്നേ, ലാ എനിക്കറിയില്ല. ഖദ് ഖയ്യഅത നിസ്ഫ ഹയാതിക, ഖദ് ഖയ്യഅത ആണെങ്കിൽ ആഴായിപ്പോയി, നിസ്ഫ ഹയാതിക താങ്കളുടെ ജീവിതത്തിൻ്റെ പകുതിയും പാഴായിപ്പോയി. നേരത്തെ എന്താ പറഞ്ഞേ, റുബ് ആണ് പറഞ്ഞത്, നാലിലൊന്ന് പോയി. ഇപ്പോഴെന്താ പറയുന്നേ, ജോഗ്രഫി അറിയത്തില്ലെങ്കിൽ താങ്കളുടെ ജീവിതത്തിൻ്റെ പാതിയും ഇല്ലാതായിപ്പോയി, നിസ്ഫ് പകുതി, റുബ നാലിലൊന്ന്. എന്നിട്ടും കുട്ടികൾ അദ്ദേഹത്തെ വെറുതെ വിടുന്നുണ്ടോ? ഇല്ല, വീണ്ടും അവർ ചോദിക്കുകയാണ്, ഹൽ ദറസ്ത ഇൽമൽ ഫലക്ക്, ഹൽ ദറസ്ത താങ്കൾ പഠിച്ചിട്ടുണ്ടോ, ഇൽമൽ ഫലക്ക് ഗോളശാസ്ത്രം പഠിച്ചിട്ടുണ്ടോ.
ലായാ വലത്. എന്താ അദ്ദേഹം പറയുന്നത്? ഇല്ല കുട്ടിയെ, വീണ്ടും അദ്ദേഹം പറയുന്നത്, എനിക്കറിയില്ല, എനിക്കിതൊന്നും അറിയില്ല. അപ്പോൾ എന്താ കുട്ടികൾ അദ്ദേഹത്തെ കളിയാക്കി പറയുന്നത്? കത് ലയ്യാത്ത സുലുസൽ ഹയാത്തുക്ക, കത് ലയ്യാത്ത, ആ എങ്കിൽ താങ്കളുടെ നഷ്ടമായിപ്പോയി, സുലുസൈ മൂന്നിലൊന്ന്, ഹയാത്തിക്ക താങ്കളുടെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്നും നഷ്ടമായിപ്പോയി, സുലുസ് മൂന്നിലൊന്ന്, റുബ നാലിലൊന്ന്, നിസ്ഫ് പകുതി. ഫജാതൻ ഹബ്ബത്തി റീഹു ഷദീദ ഫതമായലൽ ഖാരിബു ഫഖാഫൽ ജമീഉ. ഫജാതൻ ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ, ഹബ്ബത്തി റീഹു, ഹബ്ബ ആഞ്ഞു വീശി, റീഹ് എന്താണ്? റീഹ് കാറ്റ് ആഞ്ഞടിച്ചു, ശദീദ ശക്തമായിട്ട്, ഫതമായലൽ ഖാരിബു ആ കാറ്റിൽ വള്ളം ആടി ഉലയാൻ തുടങ്ങി. ഫഖാഫൽ ജമീഉ, ഫഖാഫ അപ്പോൾ പേടിച്ചു പോയി, ജമീഉ എല്ലാവരും ആ കാറ്റടിച്ചപ്പോൾ ആ കാറ്റിൽ വള്ളം കിടന്ന് ഇളകാൻ തുടങ്ങിയത് കണ്ടപ്പോൾ പേടിച്ചു പോയി. താരിഫൂന സിബാഹത്തിയാ ഔലാദ്, ഇത് കണ്ടപ്പോൾ അവർ പേടിക്കുന്ന കണ്ടപ്പോൾ അവരോട് സാഹിബുൽ ഖാരിബ് ചോദിക്കുകയാണ്, ഹൽ താരിഫൂന, നിങ്ങൾക്കറിയാമോ, അസിബാഹത്ത് നീന്തൽ അറിയാമോ, യാ ഔലാദ് കുട്ടികളെ നിങ്ങൾക്ക് നീന്തൽ അറിയാമോ. അപ്പോൾ എന്താ കുട്ടികളെല്ലാവരും കൂടി കൈയൊക്കെ ഉയർത്തി പേടിച്ച് വിറച്ചുകൊണ്ട് ബഹളം വെച്ചിട്ട് പറയുന്നത് എന്താണ്? ലാ ലാ ലാ, അയ്യോ ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് നീന്തൽ അറിയില്ല. ഇത് കേട്ട് വള്ളക്കാരൻ എന്താ അവർക്ക് മറുപടി കൊടുക്കുന്നത് നോക്കാം. ഫഇദൻ ലയ്യഅതും അൽ ഹയാത കുല്ലഹ, ഫഇദൻ എന്നാൽ, ലയ്യഅതും നഷ്ടമായിപ്പോയി, നിങ്ങൾക്ക് നഷ്ടമായിപ്പോയി, അൽ ഹയാത കുല്ലഹ നിങ്ങളുടെ ജീവിതം തന്നെ, നിങ്ങളുടെ മുഴുവൻ ജീവിതവും നിങ്ങൾക്ക് നീന്തൽ അറിയില്ലെങ്കിൽ നഷ്ടമായിപ്പോവും. കാര്യം എന്താ? വള്ളത്തിൽ നിന്ന് മറിഞ്ഞ് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ നീന്തൽ അറിയാത്തത് കൊണ്ട് അവർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല അല്ലേ. എന്തെല്ലാം അറിവുണ്ടെങ്കിലും അവസരത്തിനനുസരിച്ച് പ്രയോഗിക്കാനുള്ള, അതായത് അവസരത്തിനനുസരിച്ച് പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും ഇല്ലാതെ നമുക്ക് ഒരിക്കലും ഒരിടത്തും എത്താനായിട്ട് സാധിക്കുകയില്ല അല്ലേ. ഈ കഥ നമുക്ക് അതാണ് ഈ ഖിസ്സത്തുൽ മുസവ്വിറ നമുക്ക് പറഞ്ഞു തരുന്നത്. നിസാരനായ ഒരു സാഹിബുൽ ഖാരിബിന് അവരെ ഇത്രയും വലിയൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിച്ചു അല്ലേ. ആരെയും നമ്മൾ നിസാരരാക്കി കാണാൻ പാടില്ല അല്ലേ. നമ്മൾ നമുക്കൊരു കാര്യം അറിയാം എന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാവരും മണ്ടന്മാരാണ് അല്ലേ, നമ്മൾ പറയുന്ന കാര്യം മാത്രം ആണ് നല്ലത്, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ തൊഴിലിന് മാന്യതയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വേണം പെരുമാറാനായിട്ട്. ഇനി നമുക്കതിന് താഴെയുള്ള രണ്ട് ചോദ്യവും അതിനുള്ള ഒരു ഉത്തരവും കണ്ടെത്താം. മാ ഇബറത്തു ഹാദിഹിൽ ഖിസ്സ, എന്താണ് ഈ കഥയുടെ ഗുണപാഠം? എന്താണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ് തന്നെ നമുക്ക് ഗുണപാഠമായിട്ട് കൊടുക്കാം അല്ലേ. ലിക്കുല്ലി എൽമിൻ ഫലുൻ, ലിക്കുല്ലി എൽമിൻ, ഏതൊരു അറിവും ഫലുൻ മഹത്തരമാണ്, എന്തും ഏതൊരു കാര്യവും ഫലുൻ മഹത്തരമാണെന്നാണ് ഇതിൻ്റെ ഹെഡിങ്. അത് തന്നെ നമുക്കതിൻ്റെ ഒരു ഇബറത്ത് ഗുണപാഠമായിട്ട് കൊടുക്കാവുന്നതാണ്. ഉക്തുബ് ഉൻവാനൻ ആഹറ ലി ഹാദിഹിൽ ഖിസ്സ, ഉക്തുബ് നീ എഴുതണം, ഉൻവാനൻ ആഹറ മറ്റൊരു ഹെഡിങ് കൊടുക്കണം, ലി ഹാദിഹിൽ ഖിസ്സ ഈ കഥയ്ക്ക് ചേരുന്നതായ മറ്റൊരു ഹെഡിങ് കൊടുക്കാമോ? എന്ത് കൊടുക്കാം? ഇതിലധികവും പറയുന്നത് എന്താണ്? കളിയാക്കുന്നതിനെ കുറിച്ചാണല്ലേ, പരിഹസിക്കുന്നതിനെ കുറിച്ചാണല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ കൊടുത്തൂടെ, ലാ തസ്ഹർ അഹദൻ ആരെയും കളിയാക്കരുത്, അങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തൂടെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കാം. മക്കളെല്ലാവരും ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇനി അടുത്ത പേജ് നോക്കാം. കോപ്പി എഴുതാനാണ് ഇത്, നന്നായിട്ട് വൃത്തിയിൽ എഴുതുക താഴേക്ക്. അർഷിദുന വാലിബുന ഇല സ്വദാഖത്തിൽ ഹഖീഖിയ, ഇതോടുകൂടി നമ്മുടെ വഹദ അവസാനിക്കുകയാണ്. അസ്സലാമ ശുക്രൻ ലക്കും.